ഹലോ ഫ്രണ്ട്സ് വൈഫൈ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പി എസ് സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഫയർ വുമണിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതാണ് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കൂടാതെ ഇനി പുതിയ പല പോസ്റ്റുകളും കേരള പി എസ് സി പുതിയതായിട്ട് വിളിക്കുന്ന പല പോസ്റ്റുകളും ഇതുപോലെ വിളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ജോലിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കൂടാതെ ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഇതാണ് കേരള ഫയർ വുമണിൻ്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപതാണ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജില്ലാ തലത്തിലുള്ള വാക്കൻസി ലിസ്റ്റിലാണ് കാണാൻ പറ്റുക അപ്പോൾ ഇതിൻ്റെ ഗസറ്റ് വന്നത് പതിനാറ് നവംബറിനാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി മൂന്ന് ഡിസംബറിനാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യണമെങ്കിൽ കേരള പി എസ് വൺ ടൈം രജിസ്ട്രേഷനിലൂടെ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് പോസ്റ്റ് ഫയർ വുമൺ ട്രെയിനിങ് ശമ്പളം വരുന്നത് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തഞ്ച് എണ്ണൂറ് വരെയാണ് ശമ്പളത്തിൻ്റെ സ്കെയില് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പതിനഞ്ച് വേക്കൻസി കൊല്ലം അഞ്ച് പത്തനംതിട്ട അഞ്ച് ആലപ്പുഴ കോട്ടയം ഇടുക്കി അഞ്ച് എറണാകുളം പതിനഞ്ച് തൃശ്ശൂർ അഞ്ച് പാലക്കാട് അഞ്ച് മലപ്പുറം അഞ്ച് കോഴിക്കോട് പതിനഞ്ച് വയനാട് അഞ്ച് കണ്ണൂർ അഞ്ച് കാസർഗോഡ് അഞ്ച് ടോട്ടൽ അങ്ങനെ നൂറ് വേക്കൻസിയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് വുമൻ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അപ്പം ജനുവരി രണ്ട് തൊണ്ണൂറ്റിനാല് മുതൽ ജനുവരി ഒന്ന് രണ്ടായിരത്തി രണ്ടിനുള്ളിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിക്ക് വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടു അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എക്സാം നിങ്ങൾ എന്തായാലും പാസ് ആയിരിക്കണം കൂടാതെ നിങ്ങൾക്ക് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മിനിമം ഹൈറ്റ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ആയിരിക്കണം നിങ്ങൾക്ക് നീന്തൽ അറിഞ്ഞിരിക്കണം കാഴ്ചശക്തിയുടെ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ കൂടാതെ നിങ്ങൾ താഴെ പറയുന്ന ഒരു എട്ട് ഐറ്റംസ് ഉണ്ട് അതിൽ നിങ്ങൾ അഞ്ചെണ്ണെങ്കിലും ക്വാളിഫൈ ചെയ്തിരിക്കണം അതായത് നൂറ് മീറ്റർ റേസ് പതിനേഴ് ഉള്ളിൽ ഓടി തീർക്കണം അല്ലെങ്കിൽ ഹൈ ജമ്പ് നൂറ്റി ആറ് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് മുന്നൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ ഷോർട്ട് പുട്ട് നാനൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ് മീറ്റർ റേസ് ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് ഇങ്ങനെ എട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ മിനിമം അഞ്ചെണ്ണെങ്കിലും ക്വാളിഫൈ ചെയ്തിരിക്കണം ഇത്രയുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും നിങ്ങൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ആറ് മാസം സ്റ്റേറ്റ് ഫയർ സർവീസ് ട്രെയിനിങ് സ്കൂളിൽ ആറ് മാസത്തെ ട്രെയിനിങ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ടാവും ഫയർ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പി എസ് സി കേരള പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ അത് ചെയ്യുക ചെയ്തതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ വേഗം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ ജോബിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത് കേരള പി എസ് സി ആദ്യമായി വിളിക്കുന്നതാണ് ഫയർ വുമണിൻ്റെ അപ്പോൾ പറ്റുന്നവരെല്ലാവരും അപ്ലൈ ചെയ്യുക ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ് താങ്ക്